കോപ്പ അമേരിക്കയിൽ അർജന്റീന തുടർച്ചയായ നാലാം വിജയം ഇന്നലെ കരസ്ഥമാക്കിയപ്പോൾ മെസ്സി കോപ്പയിൽ 4 ഗോളും 4 അസിസ്റ്റും നേടി സെമി ഫൈനലിലേക്കുള്ള യോഗ്യതാ ടിക്കറ്റ് അർജന്റീനയ്ക്ക് എടുത്തു കൊടുത്തു എന്ന് വേണം പറയാൻ. 2 ഗോളുകൾക്ക് വഴിയൊരുക്കിയും ഒരു ഫ്രീ കിക്ക് ഗോളും ലക്ഷ്യത്തിലെത്തിച്ച മെസ്സി ഇന്നലത്തെ മത്സരത്തിൽ 9.4 റേറ്റിംഗ് നേടി. മാൻ ഓഫ് ദി മാച്ചായ മെസ്സിയെ കാത്തിരിക്കുന്നത് 2 വിജയങ്ങൾക്കകലെയുള്ള ആ കനക കിരീടമാണ്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ മെസ്സിയുടെ മുൻപിലുള്ള അടുത്ത എതിരാളികൾ കൊളംബിയ എന്ന ശക്തരായ എതിരാളികൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അർജന്റീനയുടെ ലൈനപ്പിൽ തിളങ്ങാതെ പോകുന്ന പൊസിഷനുകൾ, അല്ലെങ്കിൽ സ്കലോണിയെ ആശങ്കപ്പെടുത്തുന്ന പൊസിഷനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ അർജന്റീനയുടെ റൈറ്റ് ബാക്ക് സ്ഥാനത്ത് തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ കാണപ്പെട്ടത്. ഈ സ്ഥാനത്തിറങ്ങിയ നഹുവൽ മോളിനെ തീർത്തും നിരാശപ്പെടുത്തിയപ്പോൾ ആ വിങ്ങിലൂടെ നിരന്തരം ഇക്വഡോർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് പകരം ടീമിലുള്ളത് ഗോൺസെല്ലോ മോണ്ടിയലും കാര്യമായ ഫോമിലല്ലാത്തതുകൊണ്ട് ജുവാൻ ഫോയത്തിനെ അർജന്റീന ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതേസമയം ഈ മത്സരത്തിൽ ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്ത് നന്നായി കളിച്ച മാർക്കസ് അക്വിനിയെ അടുത്ത മത്സരത്തിൽ കാത്തിരിക്കുന്നത് കൊളംബിയയുടെ വജ്രായുധമായ ജുവാൻ ക്വാട്രോഡയാണ്. അർജന്റീനയ്ക്കെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഈ താരത്തെ പൂട്ടാൻ അർജന്റീന നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് എബിലിറ്റീസ് കൂടുതലുള്ള ടാഗ്ലിയാഫിക്കെ ഈ സ്ഥാനത്ത് സ്കലോണി മടക്കിക്കൊണ്ടുവരാനുള്ള സാധ്യത ഏറെയാണ്. അതേസമയം സെന്റർ ബാക്ക് സ്ഥാനത്ത് പെസ്സലി മൊട്ടമെന്റി മോശമല്ലാണ്ട് തന്നെയാണ് ഇന്നലെ കളിച്ചത്. അതേസമയം ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ആദ്യമായി കോപ്പയിൽ ശരിക്കും ഒന്ന് പരീക്ഷിക്കപ്പെട്ടു എന്ന് വേണം നമ്മൾ പറയാൻ. അതുപോലെ തന്നെ ഇന്നലെ DMF സ്ഥാനത്ത് കളിച്ച പരേഡസിനേക്കാളും ബെറ്ററായി എനിക്ക് തോന്നുന്നത് ഡിഫൻസീവ് എബിലിറ്റീസ് കൂടുതലുള്ള വിഡോ റോഡ്രിഗസിനെയാണ്. കാരണം അടുത്ത കളിയിൽ സപ്പാട്ട കുട്രോഡ പോലെയുള്ളവർ എതിർഭാഗത്തിറങ്ങുമ്പോൾ അവരെ പിടിച്ചുകെട്ടാൻ പ്രോപ്പർ DMF ആയ ഗുയിഡോയുടെ സേവനം കൂടിയേ തീരൂ. ഇനി മൂന്നാമതായി പ്രധാനമായി മാറ്റം വരേണ്ടത് ലെഫ്റ്റ് വിംഗ് ഫോർവേഡായ ഗോൺസാലസിന് പകരം തന്നെയാണ്. ഇന്നലത്തെ മത്സരത്തിൽ മോശമായി കളിച്ച ഈ താരം 2-3 ചാൻസുകൾ മിസ്സാക്കുന്നതും കാണാമായിരുന്നു. ഡിമരിയെ പോലെയുള്ള മികച്ച ഫോമിലുള്ള ഒരു താരം പുറത്തു നിൽക്കുമ്പോൾ എന്തിന് സ്കലോണി വീണ്ടും വീണ്ടും ഗോൺസാലസിനെ ആശ്രയിക്കും എന്നത് ആരാധകർക്കും പോലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ഗോൺസാലസ് അടുത്ത കളിയിലെങ്കിലും നൽകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു.